ക്ലാസിക്കൽ കലാരൂപങ്ങളായ കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവയുടെ പ്രചാരണത്തിനായി കേന്ദ്ര സംഗീത നാടക അക്കാദമി കൂടിയാട്ടം കേന്ദ്ര നടപ്പിലാക്കി വരുന്ന അവതരണ പദ്ധതിയാണ് രംഗായണം. രംഗായണത്തിന്റെ ഭാഗമായി വെങ്ങിണിശ്ശേരി MS ഫൗണ്ടേഷൻ കൂടിയാട്ടം അവതരണം സംഘടിപ്പിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന അവതരണം കൂത്ത് കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചാക്യാർ ഉദ്ഘാടനം ചെയ്തു. മുൻപ് കൂടിയാട്ടം കലാരംഗത്ത് സ്ത്രീ സാന്നിധ്യം വളരെ ശുഷ്കമായിരുന്നെന്നും അതിന് നേർ വിപരീതമായി ഇന്ന് മാറിയെന്നും കലാമണ്ഡലം രാമചാക്യാർ അഭിപ്രായപ്പെട്ടു. പൊതുവെ കൂടിയാട്ട കലാകാരന്മാരെ കഷ്ടിയായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീ വേഷത്തിന്. അത് കൈകാര്യം ചെയ്തു വരുന്ന നടികള് വിരലിൽ ഒരു കൈയിൻ്റെ വിരലിൻ്റെ തന്നെ ആവശ്യമില്ല, മുഴുവൻ മടക്കണ്ട, എന്നിട്ട് വേണ്ടേ നിർത്താൻ, ഒന്നോ രണ്ടോ ഒരു രണ്ട് വിരലൊക്കെ മടക്കിയാൽ ധാരാളമായി. അത്രയും ശുഷ്കമായിരുന്നു നടികൾ. അതിൻ്റെ നേരെ വിപരീതമായി ഇന്ന്. ഇന്ന് ധാരാളം നടിമാരെ ഉണ്ടായി. അതിൻ്റെ മുഴുവൻ കാരണം, പ്രധാന കാരണം കലാമണ്ഡലമാണ്. രാമചാക്യാർ ഞങ്ങളുടെ ഗുരുനാഥൻ യശസ്വരനായിട്ട് രാമചാക്യാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയധികം കലാകാരികൾ അല്ലെങ്കിൽ കൂടിയേട്ട അഭിനേത്രികൾ ഉണ്ടായത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗവും സംസ്കൃതം ജനറൽ വിഭാഗം അഡ്ജൻറ്റ് പ്രൊഫസറുമായ ഡോക്ടർ PV രാമൻകുട്ടിയാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം ആസ്വാദകർക്ക് പുതിയ അറിവുകളും പ്രദാനം ചെയ്തു. ഈ നാടകം അങ്ങനെ ആദ്യത്തെ ഡിറക്ടറൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ അഭിനയിക്കാനുള്ള മൂന്നാമത്തെ ദിവസം സദസ്സിൽ എല്ലാവരും ഗംഭീരമായ ആൾക്കാരിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ സജീവനായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ടുള്ള തോലൻ ഉറക്കെ ഉറക്കെ നിലോളിച്ചെന്നാണ് കഥ. അങ്ങനെ കരകര കഥ ഉണ്ടാകും. അപ്പോൾ നാടകം നിർത്തി ചോദിച്ചു, അല്ല തോല എന്താ എനിക്ക് നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടോ? അല്ല വിഷമല്ല, ഞാൻ തോലനല്ല, ഞാൻ അഭിജ്ഞാന ശാകുന്തളമാണ്. അഭിജ്ഞാന ശാകുന്തളമായി ഞാൻ നിലവിളിക്കുകയാണ് അങ്ങയുടെ ഈ നാടകത്ത്. അങ്ങ് മിക്കവാറും അനുകരിച്ചിരിക്കുന്നത് അഭിജ്ഞാന ശാകുന്തളത്തെയാണ്. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങേറായിട്ട് കുറച്ച് തീർന്നു എന്ന് പറഞ്ഞു എന്നാണ് കഥ. നാടക പ്രവർത്തകൻ KV ഗണേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഴുത്തുകാരി KR ദർശന, MS ഫൗണ്ടേഷൻ പ്രസിഡന്റ് മനോഹർലാൽ, സെക്രട്ടറി MB അജയഘോഷ് എന്നിവർ പങ്കെടുത്തു. കൂടിയാട്ടം അതുപോലെ തന്നെ നങ്ങ്യാർക്കൂത്ത് ഇത്തരം കലകളെയൊക്കെ ജനങ്ങളിലേക്ക് ഇപ്പോൾ അല്പമെങ്കിലും സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്നത്, അതിൻ്റെ ആദ്യകാലത്തെ രീതികളിൽ അത് അങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചാക്യാരി എന്ന് പറയുന്നൊരു വിഭാഗമോ അല്ലെങ്കിൽ കൂത്തമ്പലങ്ങളിൽ മാത്രം അവതരിപ്പിക്കേണ്ട അല്ലെങ്കിൽ മതിൽക്കെട്ടുകൾക്കകത്ത് മാത്രം അവതരിപ്പിക്കപ്പെടേണ്ട ഒരു കലയായി തന്നെ അത് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇന്നത്തെ അത്രയും സ്വീകാര്യത അതിന് ഉണ്ടാവുമായിരുന്നില്ല. തുടർന്ന് നടന്ന ഉദ്യാന വർണന കൂടിയാട്ടത്തിൽ കലാമണ്ഡലം അമൃതയും കലാമണ്ഡലം സജിതയും അരങ്ങിലെത്തി. കലാമണ്ഡലം വിവേക്, കലാമണ്ഡലം ജിഷ്ണു എന്നിവർ മിഴാവിലും കലാമണ്ഡലം സുഹാസ് ഇടക്കയിലും പശ്ചാത്തലമേകി. കലാമണ്ഡലം അശ്വതിയാണ് താളവും കഥാപരിചയവും നിർവഹിച്ചത്.